ശ്രീജിത് പണിക്കർ നേരത്തെ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ ചൂണ്ടിക്കാണിച്ചു, അതായത് ഒരു 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 എന്താ പറയേണ്ട ഒരു ആചാരം പോലെ നടക്കുന്ന അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ നടക്കുകയാണ് ഇപ്പോൾ ഹർത്താൽ എന്ന് പറയുന്നത്. ഈ ഹർത്താൽ തന്നെ ഇല്ലാതാക്കേണ്ടതല്ലേ? നമുക്കറിയാം നേരത്തെ ബന്ദിനെതിരെ ഇങ്ങനെയൊരു വികാരം വന്നിരുന്നു, അപ്പോഴാണ് അത് പേര് മാറ്റി ബന്ദ് നിരോധിച്ചു, അതിൻ്റെ പേര് മാറ്റി ഹർത്താലാക്കിയത്. പിന്നെ പൊതുപണിമുടക്ക്, പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഈ അവസ്ഥ തന്നെയാണ് അല്ലേ? വാഹനങ്ങൾ നിരത്തിൽ ഓടില്ല, പിന്നെ കടകൾ അടച്ചിടും, എല്ലാം അങ്ങനെയാണ്. ഈ ഹർത്താൽ തന്നെ നിരോധിക്കേണ്ടതല്ലേ? എന്തിനാണ് നമുക്ക് പിന്നെ എന്തൊക്കെ സമരമാർഗങ്ങളുണ്ട്? ഈ ഹർത്താൽ നടത്തി ഇത്രയും അതിക്രമങ്ങൾ കാണിക്കുക, എന്നിട്ട് ഇവന്മാരൊക്കെ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ വിജയ ശ്രീലാളിതന്മാരായി ഇങ്ങനെ നടക്കുക, നെഞ്ചു വിരിച്ച് നടക്കുക, ഭരണകൂടം അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ഇല്ലാതാക്കേണ്ടതല്ലേ ശ്രീജിത്ത്? അല്ല, ഇത് പറയാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ആശയത്തിനെ നിരോധിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പല പോലീസ് റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ റിപ്പോർട്ടുകളിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിരോധിക്കപ്പെട്ട സിമിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരുമാണ് പിന്നീട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നത് എന്ന്. അപ്പോൾ ഒരു ആശയത്തിനെ നമുക്ക് നിരോധിക്കാൻ കഴിയില്ല, സംഘടനയെ നിരോധിക്കാം. ഇപ്പോൾ സിമി ഇല്ലാതാകുമ്പോൾ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ട് വരുന്നു, പോപ്പുലർ ഫ്രണ്ടിനെ നാളെ നിരോധിക്കുകയാണെങ്കിൽ അത് പിന്നീടൊരു കാലത്ത് മറ്റെന്തെങ്കിലും ഒരു പേരിൽ തന്നെ വരും. അതേപോലെ തന്നെയാണ് ഈ ഹർത്താൽ നിരോധനം എന്ന് പറയുന്നത്. മുമ്പ് ബന്ദായിരുന്നു, അത് ബന്ദ് പല രീതികളിൽ ഉണ്ടായിരുന്നു. കേരള ബന്ദ്, ഭാരത് ബന്ദ്, ദക്ഷിണേന്ത്യൻ ബന്ദ് എന്നൊക്കെ പറഞ്ഞ് പല രീതികളിലുള്ള ബന്ദുണ്ടായിരുന്നു. ആ ബന്ദ് നിരോധിക്കപ്പെട്ടു, അപ്പോൾ അത് ഹർത്താലായി. ഇനി ഹർത്താൽ നിരോധിച്ചാൽ അത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പണിമുടക്കുന്ന പേരിലോ അങ്ങനെ പല രീതികളിലൊക്കെ വരും. ഇപ്പോൾ പണിമുടക്കാനൊക്കെ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് അങ്ങനെ നിരോധിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അതായത് ഏതെങ്കിലും ഒരു സംഘടന ഇത്തരത്തിലുള്ള ഹർത്താലുകൾ ഡിക്ലെയർ ചെയ്യുകയാണ് എങ്കിൽ ആ ഹർത്താൽ നടത്തുന്നതിന് ഒരു വളരെ വലിയ തുക മുൻകൂറായിട്ട് കെട്ടിവെക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഈ അക്രമ സംഭവങ്ങളുടെയൊക്കെ ആനുപാതികമായിട്ട് പെട്ടെന്ന് മറ്റുള്ള ആൾക്കാർക്ക്, ഏതെങ്കിലും രീതിയിലുള്ള ക്രിട്ടിക്കലായിട്ട് പോകുന്ന ആൾക്കാർക്കോ എമർജൻസി നേരിടുന്ന ആൾക്കാർക്കോ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൗകര്യത്തിന്, ഒരു ആവശ്യത്തിന് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭീമമായിട്ടുള്ള ഒരു തുക, വളരെ ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ആർക്കും വഴിയെ പോകുന്നതിനൊക്കെ ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളെങ്കിലും കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ ശ്രീ ആന്റണി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല പോലീസിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം, എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം അദ്ദേഹം ഈ പയ്യന്നൂരിൽ നിന്ന് കിട്ടിയ വാഹനത്തിൽ ആൾക്കാർ ഇത് കയറ്റിക്കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പോലീസുകാരത് ചെയ്തിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കിട്ടുന്ന ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാനായിട്ട് ഇത് പോസ്റ്റൽ സർവീസ് അല്ല പോലീസ് സർവീസ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് തപാൽ ഉരുപ്പടി അല്ല ഈ കൊണ്ടുപോകുന്ന, ഒരു തല്ലൽ ഉരുപ്പടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഡെസ്പാച്ച് മാത്രമല്ല പോലീസിന്റെ ജോലി, ആ ആളിനെ പിടികൂടുക എന്ന് പറയുന്നതും പോലീസിന്റെ ജോലിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് അവിടെ ഇല്ല എങ്കിൽ പോലും ഇങ്ങനെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വളരെയധികം കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഇവർക്ക് വേരുകളുള്ള പല സ്ഥലങ്ങളുമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ നേരിടാനായിട്ട്, ഒരു ഹർത്താലിനെ നേരിടാനായിട്ട് അക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതിയായ സൗകര്യമൊരുക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വാഹനം ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഈ കേരള പോലീസിന്റെ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ചതയ ദിനമെന്ന് നമ്മുടെ മൂർത്തി പറഞ്ഞിരിക്കുന്ന ഈ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ, അതെന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല, മറ്റേത് ചെയ്യാൻ പാടില്ല, മറിച്ചേത് ചെയ്യാൻ പാടില്ല, ഞങ്ങളിവിടെ വഴിയിൽ ആൾക്കാർ കൂടി നിന്ന് കഴിഞ്ഞാൽ നടപടിയെടുക്കും, വഴി തടഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഫേസ്ബുക്ക് വഴി ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കി. നേരെ മറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ പൊതുനിരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ പയ്യന്നൂരിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു പക്ഷേ നാളെ കേസെടുത്താൽ ഞാൻ അതിശയിക്കില്ല. കാരണം അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ പറയാം അവർ പോലീസിനെ എഡി ചെയ്യുകയായിരുന്നു, അവിടെ ഇല്ലാതിരുന്ന വാഹനം അവർക്ക് ലഭ്യമാക്കി കൊടുത്തു, ഇവരെ ഒരു വശപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ഒരുപക്ഷെ ഇവർക്കെതിരെയും കേസെടുത്തേക്കാം.
ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ നമ്മൾ സമാധാന ദൂതന്മാർ എന്ന രീതിയിൽ മാത്രമല്ലല്ലോ പോലീസ് പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും പോലീസിനെ കണ്ടിട്ടുള്ളത് എന്താ, ഇവരുടെ കയ്യിൽ ലാത്തിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും കേൾക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധം പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പത്തിലൊന്ന് ഊർജ്ജം ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്ന ആൾക്കാർക്ക്, സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആൾക്കാരെ വേണ്ട, അക്രമം നടത്തുന്ന ആൾക്കാർക്ക് മേൽ പ്രയോഗിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. കോടതി പോലും ഒരുപക്ഷെ അവരെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് അവിടെയാണ്. KSRTC സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്? കൃത്യമായിട്ടുള്ള സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് പല സർവീസുകളും നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ യാത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ കൂടി അഡ്വൈസ് ഏറ്റെടുത്തതിന് ശേഷം അവിടെ യാത്ര സർവീസുകൾ നടത്തുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് ചാനലുകളിൽ മുഴുവൻ കണ്ടതല്ലേ, പ്രായമായ സ്ത്രീകളായിട്ടുള്ള യാത്രക്കാരൊക്കെ തന്നെ പറയുകയാണ്, നോക്കൂ ഞങ്ങൾക്ക് യാത്ര പോകണം, ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, ഞങ്ങളുടെ വരുമാനം ഇല്ലാതെയാക്കരുത് എന്ന് പറയുന്ന സമയത്ത് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് രീതിയിലുള്ള സംരക്ഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? പല സ്ഥലങ്ങളിലും ആ സംരക്ഷണം നൽകിയില്ല എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും KSRTCയിലെ ഡ്രൈവർമാർ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ മാക്സ് വെർസ്റ്റാപ്പനൊക്കെ ഈ ഫോർമുല 1 കാർ ഓടിക്കുന്നത് പോലെ അങ്ങനെ KSRTC ബസ് ഓടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. അപ്പൊ ഇത് കണ്ടതിന് ശേഷം ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രിക്ക് എന്താണ് തോന്നുക? എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ശമ്പളമില്ലാതെ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് എന്ത് രീതിയിൽ അവരുടെ ജീവനുള്ള സംരക്ഷണം പോലും നമുക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് തരത്തിലുള്ള ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ചോദ്യമില്ലേ? നിങ്ങൾക്ക് ആളില്ല എങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആളെ റിക്രൂട്ട് ചെയ്യണം, അല്ലാതെ അത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന ഒരു ഹർത്താലിനെ നേരിടാനായിട്ട് ആളില്ല, അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് വെറുതെ വിടണം, ഞങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്? കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കേട്ടോ. അല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രമസമാധാന പാലനം കേരളത്തിലാണ്. അല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ നമ്മുടെ മൂർത്തി പറഞ്ഞതുപോലെ അതിലെ ഒരു ഭാഗം ഈ ഈ ഇതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ, ഈ ഹർത്താൽ ഫ്ലാഷ് ഹർത്താൽ എന്ന് പറയുന്നതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ ഹർത്താൽ ദിനമായ നാളെ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ താഴെ പോലീസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലാണ് പോലീസ് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം പോലീസ് പറഞ്ഞിരിക്കുന്ന അതിൽ കമൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയ കമൻറ്റ് ഞാൻ വായിക്കാം. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ പല ആൾക്കാരും വന്ന് കമന്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു നിയമപരമായിട്ടുള്ള ഹർത്താലാണ് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളാണ്, അപ്പൊ നിങ്ങൾക്കെതിരെ തന്നെയല്ലേ നിങ്ങൾ ഈ തെറ്റിദ്ധാരണ പരത്തുന്നതിന് കേസെടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇത്തരം പ്രചാരണം നടത്തുന്നവരെ കണ്ടെത്താനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്ന്. വലിയ കാര്യമായി പോയി. എന്നാലും ഓക്കെ, വെളിയിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് സംരക്ഷണം ഏർപ്പെടുത്താനായിട്ട് ആളില്ല, വഴിയിൽ നിൽക്കുന്ന സാധാരണക്കാരൻ ഈ കൈലി ഉടുത്തോണ്ട് വഴിയിൽ നടക്കുന്ന സാധാരണക്കാരൻ ഒരു ഓട്ടോ തടഞ്ഞു നിർത്തി കൊടുക്കണം പോലീസുകാർക്ക് പോകാൻ, അവരെന്താ ചെയ്യുക അവിടെ? എനർജി മുഴുവൻ ഉപയോഗിക്കുകയാണ് ഈ സൈബർ പട്രോളിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് ആസ്ഥാനത്താണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ? ആൾക്കാർക്ക് ഇന്ന് വ്യാപകമായിട്ടുള്ള അക്രമം നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറയുന്നതിനെ നമ്മൾ എന്തിനാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് ഒരു വൈമനസ്യം നമ്മൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫോഴ്സിലേക്ക് ആളെ എടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ ഞാൻ പറയുന്നില്ല ഇവരെ എല്ലാവരും കൂടെ ഈ പോലീസുകാരവിടെ പോയി നിന്ന് ഈ അക്രമികളുടെ തല്ലി മേടിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ പോലീസ് അവിടെ നിന്ന് ആൾക്കാരെ കിട്ടിയ വണ്ടികളിലൊക്കെ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു, പോസ്റ്റൽ സർവീസ് അല്ല പോലീസ് സർവീസ് ആണ്, രണ്ടും ഡിഫറൻ്റ് ആണ്, രണ്ടു പേർക്ക് കിട്ടുന്ന ട്രെയിനിങ് ഡിഫറൻ്റ് ആണ്. അപ്പൊ ഇന്ന് പല ആൾക്കാരും നമ്മൾ കണ്ടു ഈ പുടവയറൊക്കെ ചാടി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കായികമായിട്ടുള്ള ബലമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് റിഫോർമേഷൻസൊക്കെ കൊണ്ടുവരേണ്ടത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആരാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ വരും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അവാർഡുകളെ പറ്റി നമ്മൾ പറയേണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരക്രമം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ സംസ്ഥാന തലത്തിലുള്ള സംവിധാനം എന്ന് പറയുന്നത് അപര്യാപ്തമാണ് എന്നത് ഒരു എക്സ്ക്യൂസ് അല്ല, അത് ഏറ്റവും വലിയ മുട്ടാപ്പോക്കായിട്ടുള്ള ന്യായം മാത്രമാണ്, അത് നിലനിൽക്കുന്നതല്ല.